കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. കരിമ്പനപാലത്ത് അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ശനിയാഴ്ച പുലർച്ചെ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. അടിക്കടി അപകടമുണ്ടാവുന്ന സാഹചര്യത്തിൽ കരിമ്പനപാലത്തെ അപകടവളവ് നിവർത്തി ഗതാഗതം സുഗമമാക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ മുൻപ് രണ്ട് യുവാക്കളടക്കം ആറുപേർ മരിച്ചതായും ഇവർ പറഞ്ഞു. കരിമനപാലം കളരിയുള്ളതിൽ റോഡ് യോജിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. ഇവിടെ വളവ് നിവർത്തി റോഡിന്റെ ശാസ്ത്രീയത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും വിവിധ സംഘടനകളും പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറിയത്. കരിമ്പനപ്പാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളുടെ ഏറ്റവും ഒടുവിലത്തതാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 8 വർഷങ്ങൾക്ക് മുമ്പ് 2 ചെറുപ്പക്കാരുടെ മരണത്തിനിടയാക്കിയതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അതിനു മുമ്പിട്ട് തന്നെ 3-4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടങ്ങൾ തുടർച്ചയായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി നാട്ടുകാരും അതേപോലെ കൗൺസിലർമാരൊക്കെ തന്നെ പലവട്ടം പോലീസിലും നാഷണൽ ഹൈവേയൊക്കെ പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. 2014 അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ രഞ്ജിനി ടീച്ചറുകളും ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമിതിയും മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ട്രാഫിക് പോലീസിനും അതേപോലെ തന്നെ നാഷണൽ ഹൈവേയും അതേപോലെ ഇലക്ട്രിസിറ്റി ബോർഡിനും ഒക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 അവരുടെയൊക്കെ സംയുക്ത നേതൃത്വത്തിൽ ഇവിടെയുള്ള റോഡ് കിഴക്കോട്ടേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുകയും അതേപോലെ തന്നെ തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഈ ഭാഗം വീതി കൂട്ടിത്തരാമെന്ന് നാഷണൽ ഹൈവേ ഞങ്ങളോടായി പറഞ്ഞത്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടന്ന അപകടം. ഒരുപക്ഷെ ഇത് പകലായിരുന്നെങ്കിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കുമായിരുന്ന അപകടമായിരുന്നു ഇവിടെ സംഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടി ഇതിടിച്ച് തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്. നേരത്തെ റെയിലിൻ്റെ മുകളിലേക്ക് ഈ വാഹനങ്ങൾ പാഞ്ഞു കയറിയപ്പോൾ റെയിൽവേ അതിർ ഇടപെട്ട് അവിടെ ഒരു വേലി കെട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം അങ്ങോട്ടേക്ക് വണ്ടി കയറിയില്ല. ഇപ്പം ഈ കടകൾക്ക് നേരെയാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി വളരെയേറെ ഇതിനെതിരായ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും ഒരു പരിഹാരവും ഇത് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.